കളിയിൽ തോൽവിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവെക്കാനുണ്ട്. എറിയേണ്ടടുത്ത് എറിയണം, കൊള്ളേണ്ടടുത്ത് കൊള്ളും, ലാസ്റ്റ് നമുക്കത് കൊള്ളടിക്കും. അതാണ് കളിയുടെ അവസാനം. അപ്പോൾ ഇന്നത്തത് ഫുൾ ഡേ അല്ല, ഹാഫ് ഡേ വ്ളോഗാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വിശേഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. കണ്ടിഷ്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ വിലയേറിയ കമൻറ്റുകൾ തയ്യാറേഖപ്പെടുത്തുക, ലൈക്ക് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേഗം കിച്ചണിലേക്ക് ഇറങ്ങിയത്. അല്ലെങ്കിൽ ചായ കുടിക്കേണ്ട സമയമാകുമ്പോൾ മെല്ലെ ഒരു 5 മണിക്ക് ഇങ്ങനെ ഇറങ്ങി വരെ ചെയ്യാറ്. എന്നോട് കുറേ ദിവസമായി പറഞ്ഞ് നിർത്താ ഡെൻമൈ ലൈഫൊക്കെ ചെയ്യുന്നു. പിന്നെ സ്പെഷ്യലായിട്ട് ഒരാൾ പറഞ്ഞേക്കും ചെയ്തിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഇപ്പം പുതിയ ഫോണെല്ലാം എടുത്തില്ല, എന്നാൽ പിന്നെ ഇനി ഇങ്ങനത്തെ വ്ളോഗെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നല്ലോ പറഞ്ഞു. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോയെല്ലാം കാണാനേ ഇഷ്ടമെന്നുള്ള കാര്യം എനക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഇൻഷാല്ലാ ഇനി ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നോക്കാം കേട്ടാ. ഈ ഒരു ക്ലീനിങ്ങിൻ്റെ ഭാഗം രാവിലത്തത് ഞാനിതിൻ്റെ കൂടെ ഇങ്ങളോടാക്കിയതാണ്. വൈകുന്നേരം മുതലല്ലേ നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഒരു 3 ദിവസം കൂടുമ്പോൾ കൗണ്ടർ ടോപ്പ് ഉണ്ടല്ലോ, അത് സോപ്പിട്ടിട്ട് സ്ക്രബ് ചെയ്തിട്ട് ഇങ്ങനെ നല്ലോണം ഉരക്കും ആ ഒരു ഭാഗം. പിന്നെ ആ ഒരു ഭാഗത്തെ ടെയിലും എന്താണെന്ന് വെച്ചാൽ, പിന്നെ അല്ലെങ്കിൽ പിന്നെ ആ ഒരു പശ പോലെ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഡെയിലി മറ്റേ ക്ലോത്ത് വെച്ചിട്ട് ഇങ്ങനെ വെള്ളത്തിലിങ്ങനെ മുക്കിയെടുക്കലേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ 2 ദിവസം കൂടുമ്പോൾ ഈ ഒരു പണി എടുക്കാറ് കേട്ടോ. അന്നേരം പിന്നെ കൗണ്ടർ ടോപ്പ് കാണാൻ കുറച്ചും കൂടി നല്ലോണം ഇങ്ങനെ തിളങ്ങി നിൽക്കും. അല്ലെങ്കിൽ കിച്ചണ് നിലം വെച്ചാൽ എപ്പോഴും നല്ല നീറ്റായിരിക്കണം. ഫുഡ് നമ്മൾ ഏത് സമയവും എല്ലാ ദിവസങ്ങളും ഉണ്ടാക്കുന്ന തന്നെയാണല്ലേ, അതിലെ ഒരു അവസാനമൊന്നുമില്ല. അന്നേരം പിന്നെ പെട്ടെന്ന് ക്ലീനാക്കാൻ വേണ്ടിയിട്ട് നോക്കുക, കയ്യോടെ തന്നെ ചെയ്യണം. എന്നാൽ മാത്രമേ ആ ഒരു പണി പെട്ടെന്ന് നീങ്ങും. അല്ലെങ്കിൽ പിന്നെ വെച്ചെടുത്താവുന്നല്ല, കുറച്ചും കൂടി പണി കൂടിയേ ചെയ്യും. അവിടെ വെച്ചിരിക്കുന്ന സമയം പിന്നെ എന്താ പറയുക, ആ കിച്ചണ് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഉണർവെല്ലാം ഉണ്ടാവുക. ആ ഞാൻ വിചാരിക്കും ഇങ്ങനെ കിച്ചണിൽ സീലിംഗ് എല്ലാം ചെയ്യണമെന്നല്ല വിചാരിക്കും. എനിക്കിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഭയങ്കര പ്ലാനിങ് ആയിരിക്കും, അവിടെ ഇത് ചെയ്യണം, ഇപ്പുറം ഇങ്ങനെ ചെയ്യണമെന്നെല്ലാം വിചാരിച്ചിട്ട്. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. നമ്മളെ തലയിലെല്ലാം ഭയങ്കര ചെറിയ ബുദ്ധിയൊന്നല്ല ഉറപ്പേ. പിന്നെ എന്താണെന്ന് വെച്ചാൽ മൊത്തത്തിലൊരു പണിയുണ്ട്, വൈറ്റ് വാഷിൻ്റെ പണി എടുക്കാനുണ്ട്. പിന്നെ അന്നേരം പിന്നെ ഹോം ടൂറിൻ്റെ എല്ലാം ചോദിച്ചിട്ടുണ്ടല്ലേ, അന്നേരം ഹോം ടൂറിലാക്കാത്തല്ലോ വിചാരിച്ചിട്ടുണ്ട്. ഇൻഷാല്ല അപ്പം നടക്കാമെന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും നമ്മളെ വലിയ 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 കുഞ്ഞി ആഗ്രഹങ്ങൾ. രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചപ്പാത്തിയാണ് റെഡിയാക്കുന്നത്. അതിൻ്റെ പൊടി ഇതാ ചപ്പാത്തി മേക്കറിൽ വെച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. ഇത് സംഭവം അടിപൊളിയാണ് കേട്ടോ, മാഷാല്ലാ. വലിയ പണിയൊന്നുമില്ല, ഈസി. 5 മിനിറ്റ് വരെ വേണ്ട, കറണ്ട് കുറവ് തന്നെയാണ് കേട്ടോ. നമുക്ക് ആവശ്യമുള്ള പൊടികളും അതിൻ്റെ ചേരുവകളും ഇതിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ വെള്ളത്തിൻ്റെ കണക്ക് എന്ന് വെച്ചാൽ വെള്ളം അല്പമല്പമായിട്ട് ചേർത്ത് കൊടുക്കാവും, ഒരുമിച്ചിട്ട് ചേർക്കാൻ പാടില്ല കേട്ടോ. പിന്നെ എന്നിട്ട് നോവ തിരിച്ചിട്ട് ടൈം കണക്കാക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ഇത് പിന്നെ വൃത്തിയാക്കാനും വലിയ പണിയൊന്നുമില്ല. ഇതിൻ്റെ ആ ഒരു ഷേപ്പ് കാണുന്നുണ്ടല്ലോ, മുട്ടൻ്റെ ഷേപ്പ്, അവിടെ കൊത്തുപണിയും പണിത്തരമൊന്നുമില്ലല്ലോ. പെട്ടെന്ന് നമുക്ക് ഈ ഒരു പാത്രം വൃത്തിയാക്കാൻ കഴിയും. എൻ്റെ ആ ഒരു അടപ്പുണ്ടല്ലോ, അതായത് മൂടിയ, വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആക്കണേ. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ ആ ഒരു പൊടി ഉണ്ടല്ലോ, അത് പുറത്തേക്ക് വരില്ല. ഇപ്പം ഞാൻ സ്പീഡ് കുറച്ചിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്, അഥവാ സ്പീഡ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ പൊടി ചിലപ്പം പുറത്തേക്ക് പോകും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ അങ്ങനെ വരുമെന്ന് വെച്ചാൽ, കുറേ പൊടിയെല്ലാം ഇട്ടിട്ട് കുഴക്കുമ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാവും കേട്ടോ. ഇത് ഇപ്പം ഞാൻ അത്രയല്ലേ കുഴച്ചെടുക്കുന്നുള്ളൂ, സംഭവം അടിപൊളിയല്ലേ. പിന്നെ സ്പീഡ് കൂടുതൽ കൂട്ടി കൊടുക്കാൻ പാടില്ല, അന്നേരം പിന്നെ തെറിച്ചു പോയിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് ഞാൻ 4 ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ പെട്ടെന്ന് റെഡിയാവും കേട്ടോ, ഈസിയാണ്. പിന്നെ ക്ലീനാക്കാനും വലിയ പണിയൊന്നുമില്ല, ക്ലീനാക്കലല്ലേ നമുക്ക് വലിയൊരു പണിയല്ലേ. നല്ല അടിപൊളിയായിട്ട് തന്നെ ഇത് ഇങ്ങനെ കുഴഞ്ഞ് വരും, നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ, നമുക്ക് യാതൊരു പണിയില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ചപ്പാത്തിക്ക് മാത്രമല്ല കേട്ടോ, പൊറോട്ട, കുബൂസ്, അങ്ങനെ കൈകൊണ്ട് നമ്മൾ എന്തെല്ലാമാണോ കുഴച്ചെടുക്കുന്നത് അതൊക്കെ ഇതിൽ കുഴച്ചെടുക്കാം കേട്ടോ.
അതുകൊണ്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്യാണ്ട് ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് ഈ ഒരു വീഡിയോയിൽ കൊടുത്തത്. നോമ്പിനൊക്കെ നമുക്ക് നല്ലതാണ്, പിന്നെ വീട്ടിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അതിനും നല്ലതാണ്. ഒരെണ്ണം ഇങ്ങനെ വാങ്ങിയാച്ചാൽ നല്ലതാണ് കേട്ടോ, വീട്ടിൽ നല്ല ഗുണം ചെയ്യും. ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ അവിടുന്ന് വാങ്ങുമ്പോൾ 300 തിറംസ് അങ്ങനെയെല്ലാം വരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ റുപ്പീസ് ഏകദേശം 8,000 രൂപയോളം ആവുമായിരിക്കും അല്ലേ. അന്വേഷിച്ച് നോക്ക്, ഞാൻ ഇതിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ കൊണ്ടാന്നിയാണ്. സംഭവം ഇത്രയേ ഉള്ളൂ കേട്ടോ, നല്ല ഈസിയല്ല, നല്ല സോഫ്റ്റായിട്ട് കിട്ടി. ഇനി ഇത് അതിൽ തന്നെ വെച്ചുകൊടുത്താൽ മതി. നമ്മൾ പരത്തുന്ന സമയമാകുമ്പോൾ അതിൽ നിന്നെടുത്ത് പരത്തിയാൽ മതി കേട്ടോ. അതിനായിട്ട് വേറെ പാത്രമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ കൂടെ 3 കുളത്താറ്റേ വരുന്നത്. എന്താണ് ഇനി പറയുക, അങ്ങനെ കുഴച്ചെടുക്കുന്ന സാധനത്തിന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റാക്കണേ. ഒന്ന് നമ്മളെ മുട്ടയിലടിക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് പിന്നെ എന്തിനാ ഉള്ളതെന്ന് എനക്കറിയില്ല, ഒന്ന് പിന്നെ ഇത് ചപ്പാത്തി ഇതെല്ലാം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടാ. ചപ്പാത്തിൻ്റെ കൂടെ കറി റെഡിയാക്കുന്നില്ല, അതിന് പകരമായിട്ട് ഷവർമ്മൻ്റെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനിതാ പൊടികളൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെയാകുമ്പോൾ എന്താ പറയുക, ഈസി എന്നല്ല, കുറച്ച് ആസ്വദിച്ചിട്ട് കഴിക്കാമല്ലോ. അതാണ് നമ്മൾ പിന്നെ ഷവർമ്മൻ്റെ മസാല റെഡിയാക്കാമെന്ന് പറഞ്ഞത്. മക്കളെല്ലാം പറഞ്ഞ്, മക്കളെന്ന് വെച്ചാൽ രണ്ടാളും പറഞ്ഞ്, ഉമ്മ അത് ഉണ്ടാക്കിക്കോ കറി വേണ്ടെന്ന് പറഞ്ഞ്. മുളക് പൊടിയെല്ലാം ഞാനിങ്ങനെ ഒരു 3-4 പാത്രത്തിലെല്ലാം ഇട്ട് വെക്കാറുണ്ട്. അത് ഞാൻ മുമ്പത്തെ വീഡിയോയിലെല്ലാം പറ്റുന്നുണ്ട്. എല്ലാ വീഡിയോയിലും ഇങ്ങനെ എടുത്ത് പറയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ബോറടിക്കും. അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ ഞാനത് പറയുന്നില്ല. അങ്ങനെ ഇതാ കോൺഫ്ലോറിൻ്റെ പൊടി എടുക്കാൻ പറഞ്ഞിട്ട് രണ്ടും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ രണ്ട് പൊളിച്ചിട്ടില്ല, അതുകൊണ്ട് ഓക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ അവളോട് പറഞ്ഞ് പൊളിച്ചതെടുക്കണേന്ന് പറഞ്ഞു. പിന്നെ നോക്കുമ്പോൾ രണ്ട് പെട്ടിയും പൊളിക്കാത്തതാണ് കാണുന്നത്. ഇനി മകരിവ് ഇഷാസ്കാരെല്ലാം കഴിഞ്ഞാൽ ഇത് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കും. അപ്പോഴേക്കും നല്ലോണം മസാല എല്ലാം നല്ലോണം പിടിച്ച് വരിട്ട് ഈ പണിയൊക്കെ ഞാൻ വൈകുന്നേരമാണ് എടുക്കുന്നത് കേട്ടോ. അതായത് 5:30 ആ സമയത്ത് കേട്ടോ. ഇനി വൈകുന്നേരത്തേക്കുള്ള ചായക്ക് എന്തെങ്കിലും റെഡിയാക്കണം, ഒന്നുമില്ല. അതായത് ബ്രെഡും ജാമും, അങ്ങനെ ബ്രെഡും ജാമും ഉണ്ടായിട്ട് ഈ പറയുന്നത് ഒന്നുമില്ലാന്ന്. അത് എഡിറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയതാണ് കേട്ടോ. ഇനി അത് റെഡിയാക്കി എടുക്കാനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മോളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഉമ്മ എന്താ കടി ഉണ്ടാക്കാൻ. ഞാൻ പറഞ്ഞ്, ഇനിയിപ്പോൾ കടി ഉണ്ടാക്കലൊന്നും നടക്കില്ല, ഒരു കാര്യം ചെയ്യ്, നീ വേഗം ബ്രെഡ് വാങ്ങിയിട്ട് വാ, കടയിൽ പോയിട്ട് ജാമ് ഫ്രിഡ്ജിലുണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ ഒരു പരിപാടിയിലേക്ക് നീങ്ങിനി. ഞാൻ ഇതുവരെയായിട്ട് ഇങ്ങനെ കഴിച്ചിട്ടില്ല. ഇവരെല്ലാം കഴിക്കാറുണ്ട്, പൊതുവേ ഞാൻ ജാം ഇങ്ങനെ വാങ്ങിയേക്കും, ഇവർ ഉണ്ടാക്കിയിട്ട് കഴിക്കാറുണ്ട്. പക്ഷേ ഞാൻ ഇങ്ങനത്തെ ഒന്നും കഴിക്കാറില്ല. ഞാൻ വിചാരിക്കും ഇതൊന്നും ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷേ ഇന്ന് കഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്നിട്ട് ഞാൻ രാവിലെയും കൂടിയതാ കഴിച്ചിന്. നമ്മൾ പൊതുവേ പറയല്ലേ, ഒന്നിൻ്റെ ടേസ്റ്റ് അറിയാണ്ട് നമ്മൾ പറയും നമുക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ല എന്ന് പറയും. പക്ഷെ കഴിച്ച് നോക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്, എന്നെ പോലെ ഉണ്ട്. ആരെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കണേ. അങ്ങനെ ഇതാ ചായൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ്, ഇനി മകരവിസ്കരിക്കാൻ കഴിഞ്ഞിട്ട്, മകരവിസ്കരിക്കാൻ കയറിയിട്ട് ഇഷാസ്കാരെല്ലാം കഴിഞ്ഞിട്ടാകുമ്പേ കിച്ചണിലേക്ക് ഇറങ്ങും കേട്ടാ. അന്നേരം എന്നാൽ ബാക്കിയുള്ള പരിപാടിയൊക്കെ തുടങ്ങാം. എന്നിട്ട് കാണാം കേട്ടാ. എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ്, ഇഷാസ്കാരം കഴിഞ്ഞാൽ കിച്ചണിലേക്ക് കയറും, എന്നിട്ട് രാത്രിയത്തെ ഫുഡൊക്കെ റെഡിയാക്കും കേട്ടാ. മുമ്പേ ഉള്ളൊരു ശീലമാണ് അതൊക്കെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ, നമുക്കുള്ളത് നമ്മളെ തേടി വരും എന്ന് പറയുന്നത് ഇത്ര നഗ്നമായ സത്യമാണ് അല്ലേ. അതങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ എറിയേണ്ട അടുത്ത് നന്നായി അങ്ങ് എറിയുക, കൊള്ളേണ്ട അടുത്ത് കൊള്ളും, ലാസ്റ്റ് നമുക്ക് കൊള്ളടിക്കും, തോൽവിയൊക്കെ കളിയിൽ ഉണ്ടാക്കും. പക്ഷെ അവസാനം ആ കളിയിൽ ഒരു വിജയമുണ്ടല്ലേ, ഉന്നതമായ ഒരു വിജയം. ഷവർമ്മൻ്റെ മസാല ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ചപ്പാത്തി റെഡിയാക്കാനുണ്ട്. അതേപോലെ തന്നെ ചിക്കനൊക്കെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾക്കുള്ളത് നിങ്ങളെ തേടിയിട്ട് ഏത് കാലമായാലും വരും. ആരെന്ത് തടസ്സപ്പെടുത്തിയാലും, ആരുണ്ട് എന്ന് പറഞ്ഞാലും, ഇല്ല എന്ന് പറഞ്ഞാലും, അതിലൊരു മാറ്റമില്ല. ഞാൻ മുമ്പേ വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് അങ്ങനെ. അതുകൊണ്ട് എനിക്കങ്ങനെ ഒരു കുലുക്കം ഉണ്ടാവാറില്ല. അതിപ്പം ഏത് മേഖലയിലായാലും അങ്ങനെ തന്നെയാണ്. എറിയേണ്ടടുത്ത് നന്നായിട്ട് എറിഞ്ഞാൽ അത് കൊണ്ടാൽ അത് നമ്മളെ കയ്യിലേക്ക് വരും. ഇപ്പം നല്ലൊരു പഴുത്ത മാങ്ങ കാണുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ മുമ്പിൽ നിന്നിട്ട് വായും മുളം നിന്നാൽ നമ്മളെ വായിലേക്ക് വരും ഇല്ലല്ലോ. അത് ചീഞ്ഞ് പോകുന്നതിന് മുമ്പായിട്ട് അത് നമ്മളെ കയ്യിലേക്ക്
എത്താനുള്ള മാർഗം കണ്ടുപിടിക്കണം അല്ലേ. അതേപോലെ തന്നെയാണ് എല്ലാം. അതിൻ്റെ സീക്രെറ്റ് ഞാൻ ഇതിൽ പറയുന്നില്ല, ഇൻഷാല്ല ആയിരിക്കും എല്ലാം വീഡിയോയിൽ പറയാം. പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് ഒരുപാട് കുറ്റപ്പെടുത്തലെല്ലാം കിട്ടുന്നുണ്ടല്ലോ, അത് കിട്ടുന്നത് കുറച്ചൊക്കെ നല്ല തന്നെയാണ്. അത് നമ്മളുടെ വളർച്ചയ്ക്ക് ഒരു കാരണം തന്നെയാണ്. ആ വളർച്ചയിൽ നമുക്ക് എന്തെങ്കിലും രണ്ട് മൂന്ന് ഗുണമെങ്കിലും കിട്ടിയിട്ടുണ്ടാകും. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഒന്നും താനെ വർക്ക് ചെയ്യില്ല, നന്നായി ഹാർഡ് വർക്ക് ചെയ്യണം. ഇതൊക്കെയാണ് ഒരു ലക്ഷ്യത്തിൽ എത്തുക. എല്ലാ മേഖലയിലും അങ്ങനെയെല്ലാം തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ പോയിട്ടെ, ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും 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 കാണാം. ഓക്കെ, ബൈ ബൈ.